ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇതെന്താണ്? അവർക്ക് നോർമൽ ചോറൊന്നും കഴിക്കാനേ ഇഷ്ടമില്ല. അപ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് എടുക്കുക, അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതിനുശേഷം കുറച്ച് മുന്തിരി, പിന്നെ ആ സെയിം നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് കനം, കുറച്ച് ഒരു സവാള മതിയാകും. അത് നല്ലപോലെ കനം കുറച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്ത് കോരുക, ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇനിയൊരു പാനിൽ നമ്മൾ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂ പട്ട, ഏലക്ക, കുരുമുളക്, ഒരു തക്കോല അഥവാ നമ്മുടെ അനീ സീഡ്സ്, പിന്നെന്താണ് ഒരു ബേ ലീഫ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള നന്നായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ചേർക്കുന്നത്. ഈ അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിൽ താഴെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. അതിലേക്ക് 2 ഗ്ലാസ് അരിയാണല്ലോ ഇട്ടത്, അപ്പോൾ അതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം മതിയാവും. ഞാൻ എപ്പോഴും ഒരു 3.25 ഗ്ലാസ് വെള്ളം എപ്പോഴും വെക്കാറുണ്ട്. ഇപ്പം സാധാരണ അടുപ്പിൽ ഒരു മീഡിയം ഫ്ലെയിം വരുന്ന തീയിൽ ഒന്ന് നല്ല തിള വന്നു കഴിഞ്ഞാൽ അടച്ചതിന് ശേഷം കംപ്ലീറ്റ് ലോ ഫ്ലെയിമിൽ ആക്കി 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് നമ്മൾ ഇത് എടുക്കരുത്, വീണ്ടും ഒരു 10-12 മിനിറ്റ് അനക്കാതെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു അല്പം പൊടിക്കൈ മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നമുക്കിത് ചേർക്കാം. വേണമെങ്കിൽ അല്പം നെയ്യും മല്ലിയിലയും കൂടെ തൂകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നെയ്ച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.